പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്നൊരു തമാശ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പോകും വഴി ഇതുകൂടി ചിന്നൻ ചേട്ടന് കലശലായ ചെവിവേദന വേദന വേദന കൊണ്ട് പുളയുകയാണ് അയാളോട് ആരോ പറഞ്ഞു ചേട്ടാ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ചൂട് കുറച്ച് ഒഴിച്ചാൽ മതി ചിന്നൻ ചേട്ടൻ ഭാര്യയോട് വിവരം പറഞ്ഞു ചെല്ലമ്മേ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ച് ചെവിയിൽ ഒഴിച്ചാൽ ചെവിവേദന കുറയും ഒന്ന് ചൂടാക്കിത്താ കേട്ട പാതി കേൾക്കാത്ത പാതി ചെല്ലമ്മ ചേച്ചി എണ്ണ ചൂടാക്കി കൊണ്ടുവന്നു സാമാന്യബോധം തീരെയില്ലാത്ത ചേച്ചി ചൂടോടെ എണ്ണ ചെവിയിലേക്ക് ഒരൊറ്റ ഒഴിക്കൽ തിളച്ച എണ്ണ ചെവിയിൽ വീണ അവസ്ഥ പറയണ്ടല്ലോ ചേട്ടൻ ചാടി എഴുന്നേറ്റു പ്രാണവെപ്രാളം കൊണ്ട് ഒരൊറ്റ ഓട്ടം റോക്കറ്റിന് തീ കൊടുത്ത പോലെ മുറ്റത്തേക്ക് ഓടി വെള്ളത്തിൽ ചാടിയാലോ എന്ന് ആദ്യം ആലോചിച്ചു നേരെ കുളത്തിൽ പോയി മുങ്ങാൻ വേണ്ടി ചിന്നനൊരൊറ്റ ഓട്ടം അത് കണ്ട് ഭാര്യ പറഞ്ഞു ചേട്ടാ കുളത്തിലേക്കാണെങ്കിൽ തോർത്തു പിടിച്ചോ മുഷ്ണി തുണികളും തരാം അലക്കാനുണ്ട് വെറും കൈയോടെ പോകണ്ട സോപ്പുണ്ട് ഭർത്താവിൻ്റെ പ്രാണവേദനയൊന്നും ആ സ്ത്രീക്ക് പ്രശ്നമല്ല ബോധമില്ലാത്ത അവർ തോർത്തുമെടുത്ത് പുറത്തേക്ക് വന്നു ഇത് കണ്ട ചിന്നന് കലി ഇളകി വേദന കൊണ്ട് പ്രാണം കത്തിയ മനുഷ്യനോടാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം വാഹനത്തിൽ എണ്ണയടിച്ചാൽ അത് തീരുന്നതുവരെ ഓടുമെന്ന് പറഞ്ഞ പോലെ ചെവിയിൽ എണ്ണ വീണ് പൊള്ളിയ പ്രാണൻ കത്തി ഓടുന്ന ചിന്നനോടാണ് ഈ പറയുന്നത് ചിന്നൻ നേരെ എതിർ ദിശയിലേക്ക് ഒരൊറ്റ ഓട്ടം അപ്പോഴാണ് അതിലും രസം ദേ മനുഷ്യ നിങ്ങൾ കവയിൽ കവലയിലേക്കാണോ പോണേ ഷർട്ട് വേണ്ടേ ദേ മാസ്ക് മാസ്ക് വയ്ക്കാണ്ട് പോയാൽ വല്ല പോലീസുകാരും കണ്ടാൽ കുഴപ്പമാവും ഇത് വച്ചു നോക്കേ വെറുതെ ഫൈൻ അടയ്ക്കാൻ പറ്റില്ല ആ ഒരു കാര്യം ചെയ്ത് മാസ്കും ഉണ്ട് ഷർട്ടും ഉണ്ട് സഞ്ചിയും പിടിച്ചോ ഏതായാലും കവലയിലേക്ക് പോവല്ലേ അമ്പലപ്പടിക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിക്കുട്ടൻചാട്ടൻ്റെ കടയിൽ നിന്ന് ഒരു കിലോ പഞ്ചസാരയും കൂടി മേടിച്ചരേ തീർന്നിരിക്കുകയാണ് മരണവപ്രാളം കൊണ്ട് പുളയുന്ന ഭർത്താവ് ഭാര്യയുടെ ആവശ്യം കേട്ട് സങ്കടവും ദേഷ്യവും അടക്കി പിടിച്ച് എന്നോടൊന്നില്ലാതെ ഒരൊറ്റ ഓട്ടം പാവം ചില മനുഷ്യർ അങ്ങനെയാണ് സമയവും സന്ദർഭവും സാഹചര്യവും അറിയാതെ പെരുമാറുന്നവർ അവർക്ക് ശുദ്ധ മനസ്സാണ് പക്ഷേ ദുഷ്ടരുടെ ഫലം ചെയ്യുമെന്ന് മാത്രം